ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സൈക്കോളജിക്കൽ മെഷർമെൻ്റ് ആൻഡ് ടെസ്റ്റിംഗ് എന്ന പേപ്പറിനകത്ത് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന വെബേഴ്സ് ലോവും ഫെഷ്നേഴ്സ് ലോ ആണ് പറയുന്നത്. ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ക്ലിയറൻസ് വരുത്തിയിട്ടാണ് ഈ ഒരു വീഡിയോനകത്ത് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ വെബേഴ്സ് ലോ ആണ് പറയുന്നത്. വെബേഴ്സ് ലോ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് E.H. വെബർ ആണ്. ഒരു ഫിസിക്കൽ സ്റ്റിമുലസും അത് ഒരാളിൽ ഉണ്ടാക്കുന്ന സൈക്കോളജിക്കൽ എക്സ്പീരിയൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നൊരു പ്രിൻസിപ്പിൾ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ആദ്യത്തെ സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റ് ആയിരുന്നു ഇത്. അതായത്, ഒരു ഫിസിക്കൽ സ്റ്റിമുലസ് ലൈക്ക് ടച്ച്, സൗണ്ട്, അങ്ങനെയുള്ള ഒരു ഫിസിക്കൽ സ്റ്റിമുലസും അതൊരാളിൽ ഉണ്ടാക്കുന്ന സൈക്കോളജിക്കൽ എക്സ്പീരിയൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്ന ആദ്യത്തെ ഒരു പ്രിൻസിപ്പിളിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഈ ഒരു അറ്റംപ്റ്റ് ആയിരുന്നു. അപ്പോൾ സ്റ്റിമുലസ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്സ് വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് സ്റ്റിമുലസും കമ്പയറബിൾ സ്റ്റിമുലസും. അതിൽ സ്റ്റാൻഡേർഡ് സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ അത് ഫിക്സ്ഡ് ആണ്. കാരണം അതിൻ്റെ ഇൻറ്റൻസിറ്റിയിലോ പ്രോപ്പർട്ടീസിലോ ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാവില്ല. എന്നാൽ കമ്പയറബിൾ സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതായത് അതിൻ്റെ ഇൻറ്റൻസിറ്റിയിലും പ്രോപ്പർട്ടീസിലൊക്കെ ആൾട്രേഷൻസ് വരും. പിന്നീട് പറയുന്ന പോയിൻ്റ്, നമ്മുടെ സ്റ്റാൻഡേർഡ് സ്റ്റിമുലസിൻ്റെ സ്റ്റാൻഡേർഡ് സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റിമുലസ്, ആദ്യം കൊടുക്കുന്ന ഒരു സ്റ്റിമുലസിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് J&Dയും ഇൻക്രീസ് ആവുന്നുള്ളതാണ്. അപ്പം J&D എന്താന്ന് വെച്ചാൽ ജസ്റ്റ് നോട്ടീസബിൾ ഡിഫറൻസ്. അതായത്, രണ്ട് സ്റ്റിമുലസ് തമ്മിൽ ഒരു ഡിസ്ക്രിമിനേഷൻ തോന്നുന്ന ആ ഒരു പോയിൻ്റാണ്, ആ ഒരു പോയിൻറ്റിനെയാണ് നമ്മൾ J&D എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിതൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞാൽ, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ കുറച്ച് സോൾട്ട് വായിലിട്ടു, പിന്നീട് കുറച്ചുകൂടി അധികം സോൾട്ട് വായിലിട്ടു. അപ്പോൾ ആദ്യത്തിനേക്കാൾ രണ്ടാമത്തേത് കൂടുതലാണെന്ന് മനസ്സിലാക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ J&D എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് സ്റ്റാൻഡേർഡ് സ്റ്റിമുലസിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് J&Dയിലും ഇൻക്രീസ് വരും എന്നുള്ളതാണ്. ഇതൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. നമ്മളൊരു റൂമിൽ ഒരു കാൻഡിൽ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതാണ് സ്റ്റാൻഡേർഡ് സ്റ്റിമുലസ് അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റിമുലസ്. അപ്പോൾ ഈ ഒരു കാൻഡിലിൻ്റെ കൂടെ, നമ്മൾ ഒരു കാൻഡിൽ കൂടെ കത്തിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഇൻറ്റൻസിറ്റിയിൽ ചെറിയൊരു ചേഞ്ച് കാണാൻ പറ്റും. അതിൻ്റെ ബ്രൈറ്റ്നെസ് കൂടിയതായിട്ട് നമുക്ക് മനസ്സിലാകും. ഇവിടെ ഒരു ജസ്റ്റ് നോട്ടീസബിൾ ഡിഫറൻസിൻ്റെ ബേസിൽ നമ്മൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി. ഇത് ഒരു ക്യാൻഡിലിൻ്റെ കേസായിരുന്നു. ഇനി നമ്മളൊരു 50 ക്യാൻഡിൽസാണ് കത്തിച്ച് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ, ആ സമയത്ത് നമ്മൾ എക്സ്ട്രാ ഒരു ക്യാൻഡിൽ കത്തിച്ചതുകൊണ്ട് അവിടെ ഇൻറ്റൻസിറ്റിയിൽ യാതൊരു വിധത്തിലുള്ള ചേഞ്ചസും തന്നെ കാണാൻ പറ്റില്ല. ആ സമയത്ത് നമ്മൾ മിനിമം ഒരു 10 ക്യാൻഡിൽസെങ്കിലും കത്തിച്ച് വെച്ചാലേ നമുക്ക് ആ ഒരു ഡിഫറൻസ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് J&Dയിലും ഇൻക്രീസ് വന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഈ പോയിൻറ്റിലൂടെ പറയുന്നത്. അതായത്, സ്റ്റാൻഡേർഡ് സ്റ്റിമുലസിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് J&Dയും കൂടുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഇക്വേഷനാണ് വരുന്നത്, വെബേഴ്സ് ലോയുടെ ഒരു ഇക്വേഷൻ. അതായത് ΔR/R=K, വെർ ΔR എന്ന് പറയുന്നത് ഡിഫറൻസ് ത്രെഷോൾഡ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ലിമൻ അല്ലെങ്കിൽ ജസ്റ്റ് നോട്ടീസബിൾ ഡിഫറൻസ്. R എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് സ്റ്റിമുലസ് ആണ്. K എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഈ ഒരു കോൺസ്റ്റൻറ്റിനെ നമ്മൾ വെബേഴ്സ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ വെബേഴ്സ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ പ്രപ്പോർഷൻ എന്നൊക്കെ പറയും. ഈ വെബേഴ്സ് കോൺസ്റ്റൻറ്റ് എപ്പോഴും ഒരു ഫ്രാക്ഷനാണ്. ഈ ഒരു പ്രപ്പോർഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് നോട്ടീസബിൾ ഡിഫറൻസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് സ്റ്റിമുലസിലും ഇൻക്രീസ് ഒരു വ്യത്യാസം വരണം എന്നുള്ളതാണ്. ഇത് തമ്മിലുള്ള ഒരു പ്രപ്പോർഷനാണ് ഈ ഒരു കോൺസ്റ്റൻറ്റിൽ വെബേഴ്സ് കോൺസ്റ്റൻറ്റിനകത്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് വരുന്നത് ഈ വെബേഴ്സിലൂടെ ഒരു ഡ്രോബാക്കാണ്. അതായത്, നമ്മുടെ സ്റ്റാൻഡേർഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് ഒരു പരിധിക്കപ്പുറം എക്സ്ട്രീം ആയി കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് പ്രിസിഷൻ എന്ന് പറയുന്നത് ലോസ്റ്റ് ആയി പോവും. അതായത്, സ്റ്റാൻഡേർഡ് സ്റ്റിമുലസ് എക്സ്ട്രീംലി ഹൈ, നന്നായിട്ട് സ്ട്രോങ് ആയി പോവുക അല്ലെങ്കിൽ വീക്ക് ആയി പോവുക ചെയ്യുന്ന സമയത്ത് പ്രിസിഷൻ എന്ന് പറയുന്നത് ലോസ്റ്റായി പോകുന്നുള്ളതാണ്. അപ്പോൾ ഇത്രയായിരുന്നു വെബേഴ്സ് ലോനകത്ത് പറഞ്ഞത്. അപ്പം E.H. വെബർ ആണിതും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഒരു ഫിസിക്കൽ സ്റ്റിമുലസും സൈക്കോളജിക്കൽ എക്സ്പീരിയൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്ന ആദ്യത്തെ ഒരു പ്രിൻസിപ്പിളായിരുന്നു ഇത്. രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റിമുലസ് പറഞ്ഞു, സ്റ്റാൻഡേർഡ് സ്റ്റിമുലസും കമ്പയറബിൾ സ്റ്റിമുലസും.
പിന്നെ സ്റ്റാൻഡേർഡ് സ്റ്റിമുലസിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് ജെ എൻ ഡിയിലും ഇൻക്രീസ് വരുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞു. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ ക്യാൻഡിൽസിൻ്റെ റൂം അത് പറഞ്ഞു. പിന്നെ അതിനെ കാണിക്കുന്നൊരു ഇക്വേഷനും പറഞ്ഞു, ഡെൽറ്റ ആർ ബൈ ആർ ഈക്വൽ ടു കെ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ കെ എന്ന് പറയുന്നത് വെബേഴ്സ് കോൺസ്റ്റൻ്റ് ആണ്. ആ ഒരു വെബേഴ്സ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫ്രാക്ഷൻ ആയിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ ഇത്രയ്ക്കായിരുന്നു വെബേഴ്സ് ലോവിനകത്ത് പറഞ്ഞത്. ഇനി അടുത്തത് പറയുന്നത് ഫെഷ്നേഴ്സ് ലോ ആണ്. അപ്പം ഫെഷ്നേഴ്സ് ലോ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഗ്യൂസ്റ്റാവ് തിയോഡോർ ഫെഷ്നർ ആണ്. ഈ ഫെഷ്നേഴ്സ് ലോ എന്ന് പറയുന്നത് വെബേഴ്സ് ലോവിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഈ ഫെഷ്നേഴ്സ് ലോയുടെ അകത്ത് പറയുന്നത് ഒരു സ്റ്റിമുലസ് വാല്യൂവും അത് നമ്മളിൽ ഉണ്ടാക്കുന്ന ആ ഒരു സൈക്കോളജിക്കൽ സെൻസേഷൻ തമ്മിൽ ഒരു ലോഗരിഥമിക് റിലേഷൻഷിപ്പാണ് എന്നുള്ളതാണ്. ഇതിനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്, അതായത് ആർ ഈക്വൽ ടു കെ ലോഗസ്, വെർ ആർ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് സെൻസേഷൻ ഓഫ് റെസ്പോൺസ്, കെ എന്ന് പറയുന്നത് വെബേഴ്സ് കോൺസ്റ്റൻറ്റ്, എസ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്റ്റിമുലസ് വാല്യൂ. അതായത് എസ് എന്ന് പറയുന്നത് സ്റ്റിമുലസ് വാല്യൂയുടെ മാഗ്നിറ്റ്യൂഡ്. സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടച്ച് സൗണ്ട് പോലെയുള്ള സ്റ്റിമുലസ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ആർ എന്ന് പറയുന്നത് അത് നമ്മളിൽ ഉണ്ടാക്കുന്ന ആ ഒരു സെൻസേഷൻ്റെ മാഗ്നിറ്റ്യൂഡ്. അതിൻ്റെ എസ് എന്ന് പറയുന്നത് വെബേഴ്സ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനകത്ത് റൈറ്റ് ഹാൻഡ് സൈഡിൽ, അതായത് കെ ലോഗസ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ജോമെട്രിക് പ്രോഗ്രഷനാണ്, കാരണം അവിടെ മൾട്ടിപ്ലിക്കേഷനാണ് വരുന്നത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ അരിതമെറ്റിക് പ്രോഗ്രഷനാണ്, കാരണം അവിടെ അഡീഷനാണ് വരുന്നത്. അപ്പോൾ ജിയോമെട്രിക്കൽ പ്രോഗ്രഷനിൽ സ്റ്റിമുലസ് വാല്യൂ ഇൻക്രീസ് ആവുന്നതിനനുസരിച്ച് അരിതമെറ്റിക്കൽ പ്രോഗ്രഷനിൽ സൈക്കോളജിക്കൽ സെൻസേഷനും ഇൻക്രീസ് ആവുന്നുണ്ട്. അതാണ് ഈ ഒരു ഇക്വേഷനിലൂടെ കാണിക്കുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഈ ഒരു ലോനെ നമ്മൾ മറ്റൊരു രീതിയിൽ സ്റ്റേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സെൻസേഷൻ്റെ അല്ലെങ്കിൽ റെസ്പോൺസിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി വേരി ചെയ്യും. എങ്ങനെ? വിത്ത് ദ ലോഗരിതം ഓഫ് ദി സ്റ്റിമുലസ് വാല്യൂ. ഇനി പറയുന്നത് ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. പെർസീവ്ഡ് ലൗഡ്നെസ് ഓർ ബ്രൈറ്റ്നെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ലോഗരിതം ഓഫ് ദി ആക്ച്വൽ ഇൻറ്റൻസിറ്റി മെഷർഡ് വിത്ത് ആൻ ആക്യുറേറ്റ് നോൺ ഹ്യൂമൻ ഇൻസ്ട്രുമെൻറ്റ്. അതായത് നമ്മൾ പെർസീവ് ചെയ്യുന്ന ലൗഡ്നെസ് അല്ലെങ്കിൽ ബ്രൈറ്റ്നെസ് പ്രൊപ്പോർഷണലാണ്. എന്തിനോട്? ലോഗരിതം ഓഫ് ദി ആക്ച്വൽ ഇൻറ്റൻസിറ്റി. ആ ഒരു ലൗഡ്നെസ്സിൻ്റെ അല്ലെങ്കിൽ ബ്രൈറ്റ്നെസ്സിൻ്റെ ആക്ച്വൽ ഇൻറ്റൻസിറ്റിയുടെ ലോഗരിതത്തിനോട്. അപ്പോൾ ഇതാണ് ഒരു എക്സാമ്പിൾ, സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫെഷ്നേഴ്സ് ലോനകത്ത് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഗ്യൂസ്റ്റാവ് തിയോഡോർ ഫെഷ്നറാണ്. ഫെഷ്നേഴ്സ് ലോനകത്ത് പറയുന്നത് ഒരു സ്റ്റിമുലസ് വാല്യൂവും അത് നമ്മളിൽ ഉണ്ടാക്കുന്ന സൈക്കോളജിക്കൽ സെൻസേഷൻ തമ്മിലൊരു ലോഗരിഥമിക് റിലേഷൻഷിപ്പാണെന്നാണ്. അതിന് നമ്മളൊരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആർ ഈക്വൽ ടു കെ ലോഗസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയായിരുന്നു ഫെഷ്നേഴ്സ് ലോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, മറ്റു സൈക്കോളജി സ്റ്റുഡൻസുമായിട്ട് ഷെയർ ചെയ്യണം. താങ്ക് യു.